രണ്ട് വ്യക്തികൾ പരസ്പരം അടുക്കുവാനായി ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ പരിധികളും മര്യാദകളും നിർമ്മിക്കുവാനുള്ള പ്രയത്നം തീർച്ചയായും നടത്തുന്നതാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളെപ്പറ്റിയും ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതറിയാൻ സാധിക്കും, എല്ലാ ബന്ധങ്ങളുടെയും ആധാരം തന്നെ നാം മറ്റുള്ളവർക്കായി അനുവദിച്ചിട്ടുള്ള പരിധികൾ തന്നെയാണ് എന്ന്. ഇനി അഥവാ അജ്ഞതയാൽ പോലും ആരെങ്കിലും ഈ പരിധികൾ ലംഘിക്കുകയാണെങ്കിൽ ആ ക്ഷണം തന്നെ നമ്മുടെ മനസ്സ് ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യും. ഈ അതിരുകളുടെ വാസ്തവികമായ രൂപം എന്താണ്? ഇതേപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിരുകൾ സ്ഥാപിച്ചുകൊണ്ട് നാം അടുത്ത വ്യക്തിക്ക് നിർണയമെടുക്കുവാനുള്ള അനുമതി നൽകുന്നതേയില്ല. നാം എടുത്ത നിർണയം ആ വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നു. അതിനർത്ഥം ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നാം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയമാണെങ്കിൽ ദുഃഖത്താൽ ആർദ്രമാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി പരിധികൾ ലംഘിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ സംഭവിക്കാറ്? എന്നാൽ ഒരാൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ മര്യാദകളുടെയോ അതിരുകളുടെയോ ഒന്നും ആവശ്യമേ ഉണ്ടാവുന്നില്ല. അതായത്, എപ്രകാരമാണ് അംഗീകാരം ഒരു ബന്ധത്തിന് ശരീരമാകുന്നത്, അപ്രകാരം തന്നെയാണ് സ്വാതന്ത്ര്യം ബന്ധങ്ങളുടെ ആത്മാവുമാകുന്നത്. സ്വയമൊന്ന് ആലോചിച്ച് നോക്കൂ.